മോസ്കോയിൽ നിന്നും ദത്തൻ നായർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, മാധ്യമപ്രവർത്തകൻ. ശ്രീ ദത്തൻ നായർ 85-ൽ അധികാരം ഏറ്റത് മുതൽ ഈ സോവിയറ്റ് യൂണിയനെ ലോകത്തിന്റെ മുൻപിൽ തുറന്നിടുകയും നിരവധി പരിഷ്കാരങ്ങൾക്കൊക്കെ തന്നെ സാഹചര്യം ഒരുക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇപ്പോൾ വിട പറയുന്നത്. അങ്ങെങ്ങനെയാണ് മിഖായിൽ ഗോർബച്ചേവിന്റെ ആ ജീവചരിത്രത്തെ സ്മരിക്കുന്നത്? ഹലോ, കേൾക്കാമോ? ഹലോ, അതിന്നായിരം ഞാൻ പറയുന്നത് കേൾക്കാമോ താങ്കൾക്ക്? വളരെ ബ്രേക്ക് ചെയ്യാണ് വോയിസ്, താങ്കളുടെ വോയിസ് ബ്രേക്ക് ചെയ്യാണ്. അതായത് അങ്ങ് എങ്ങനെയാണ് മിഖായിൽ ഗോർബച്ചേവിന്റെ ആ ജീവിത ചരിത്രത്തെയും ഒപ്പം നൽകിയ സംഭാവനകൾ ഒക്കെ അനുസ്മരിക്കുന്നത്? നോക്കൂ, ഇവിടെ അദ്ദേഹത്തിന്റെ എന്റെ പേഴ്സണൽ റഷ്യയിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഒരു സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് മരിച്ചു എന്നുള്ള ഒരു വാർത്തയല്ലാതെ പ്രസിഡന്റ് പോലും അതിനെ കുറിച്ചിട്ട് ഇതുവരെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. പ്രസിഡന്റ് ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് ഇന്ന് പറയുന്നതിന്റെ ദുഃഖാചരണം അനുവദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നല്ലാതെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. അതേസമയം വിദേശ രാജ്യങ്ങളിൽ ഇദ്ദേഹത്തെ വളരെ പൂഴ്ത്തി, വിദേശ മീഡിയകളെല്ലാം വളരെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വളരെ പൂഴ്ത്തി പറയുന്നുണ്ട്. ഇവിടെ ഒരു 20% ആൾക്കാർ മാത്രമേ ഇദ്ദേഹത്തെ ഒരു നല്ല ലീഡറായിട്ട് കാണുന്നുള്ളൂ. 80% റഷ്യക്കാരും ഇദ്ദേഹത്തെ ഒരു ലീഡറായിട്ട് കാണുന്നില്ല. ഇദ്ദേഹത്തിന്റെ കാരണമാണ് സോവിയറ്റ് യൂണിയൻ നശിച്ചതും റഷ്യയുടെ അതോടുകൂടിയാണ് ഈ ഇപ്പോ ഈ പ്രശ്നങ്ങളെ കൊണ്ടാകാൻ കാരണത്തിന്റെ ഒരു പ്രധാന ഗോർബച്ചേവ് ആണെന്നാണ് റഷ്യക്കാരുടെ ഒരു വിശ്വാസം. അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെയാണ് അത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ട്. ഇന്ന് ഞാൻ ഇവിടുത്തെ എല്ലാ പത്രങ്ങളും എല്ലാ മീഡിയ എടുത്തു നോക്കി, അവരെല്ലാം അനൗൺസ്മെന്റ് ഉള്ള അല്ലാതെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പ്രശസിച്ചൊന്നും ആദ്യമായിട്ട് എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. തീർച്ചയായും ശ്രീ ദത്തൻ നായർ, അതായത് സോവിയറ്റ് യൂണിയന്റെ സാവധാനത്തിലുള്ള തകർച്ചയെ തടയിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് തീർച്ചയായും ആ ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മുകളിലേക്ക് വരുന്നതും. അതിന് നിരവധി കാരണങ്ങളുമുണ്ട്, അന്നത്തെ അന്തർദേശീയ സാഹചര്യങ്ങളും ഒക്കെ തന്നെ അതിനെ സ്വാധീനിച്ചിട്ടുമുണ്ടാകാം. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? കാരണം ശീതയുദ്ധം രക്തച്ചൊരിച്ചിലില്ലാതെ തന്നെ അവസാനിപ്പിക്കാൻ കഴിയുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു മറുവശം കൂടിയുണ്ട്. അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാൽ അതെ, ഇദ്ദേഹത്തെ ഇവിടുത്തെ ജനങ്ങൾ കാണുന്നത് അദ്ദേഹം ഒരു പാശ്ചാത്യ വശം പിടിച്ചിട്ട് ഈ റഷ്യയുടെ റോൾ കുറച്ച് കാണിക്കുകയായിരുന്നു. റഷ്യ പാശ്ചാത്യരുടെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നല്ലോ, സോവിയറ്റ് യൂണിയനെ തകർക്കുക എന്നുള്ള, പ്രത്യേകിച്ച് അമേരിക്കയുടെ, അതിന് കൂട്ടു നിൽക്കുകയായിരുന്നു എന്നാണ് ജനങ്ങളുടെ ഒരു ഒരു വിശ്വാസവും ധാരണയും. അവര് ആ സോവിയറ്റ് യൂണിയനിലുണ്ടായിരുന്ന കഷ്ടങ്ങളൊന്നും അവർ അപ്പൊ ഓർക്കുന്നില്ല. ഇത് പറയുമ്പോൾ സോവിയറ്റ് യൂണിയനിൽ വളരെ സാമ്പത്തിക മോശമായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ അന്നത്തെ സാമ്പത്തിക വ്യവസ്ഥയും സൈനിക അവസ്ഥയും എല്ലാം വളരെ മോശമായിരുന്നു. അതിനെ നന്നാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ പെരിസ്ത്രോയ്ക്കയും ഗ്ലാസ്നോസ്റ്റും കൊണ്ടുവന്നതും ഇവർക്ക് ഫ്രീഡം കൊടുത്തതൊക്കെ. പക്ഷെ അതവർ ഓർക്കുന്നില്ല. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് റഷ്യയുടെ ഒരു പ്രൗഢ്യം കുറയുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ ഗോർബച്ചേവ് ആയിരുന്നു. അദ്ദേഹം പാശ്ചാത്യ നേതാക്കൾക്ക് കൂട്ടുനിന്ന് സോവിയറ്റ് യൂണിയൻ അറിഞ്ഞുകൊണ്ട് തകർക്കുകയായിരുന്നു എന്നായിരുന്നു അവരുടെ ഇപ്പോഴത്തെ ഒരു ശരിക്കുള്ള വിശ്വാസം. അപ്പോഴും ഈ ലോക സമാധാനത്തിലേക്ക് നൽകിയ സംഭാവനകൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണല്ലോ 90-ൽ നൊബേൽ സമ്മാനം നൽകുന്നത്. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ജനകീയ മുഖം നൽകുന്ന ഒട്ടനവധി സംഭാവനകൾ കൂടി നൽകിയിട്ടുണ്ട്. അതൊക്കെ അനുസ്മരിക്കപ്പെടേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഈ നൊബേൽ സമ്മാനം കൊടുത്തത് തന്നെ അദ്ദേഹം സോവിയറ്റ് യൂണിയൻ തകർത്തുകൊണ്ടാണ് എന്നുള്ളൊരു വളരെ ഇതുകൂടെ ഇവിടെ ഉണ്ട്. കാരണം നോബൽ സമ്മാനം അദ്ദേഹത്തെ കൊണ്ട് തകർത്തിച്ചിട്ട് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെയായിരുന്നു നോബൽ സമ്മാനത്തിന്റെ പ്രസക്തിയെ കുറിച്ച് ഇന്നൊരു വളരെ ചോദ്യമാർക്ക് ഇവിടെ ചോദ്യം ഇവിടെ ഉണ്ട്. അതായത് നോബൽ സമ്മാനം കൊടുക്കുന്നത് അവർക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം, അവരെ പാശ്ചാത്യ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുന്നവർക്ക് മാത്രമാണ് ഈ നോബൽ സമ്മാനം കൊടുക്കുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് ഗോർബച്ചേവ് നോബൽ സമ്മാനം കൊടുത്തതെന്നും ഒരു ഒരു ഇത് ആൾക്കാരുടെ ഇടയിലുണ്ട്, ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ. അതുകൊണ്ട് നോബൽ സമ്മാനത്തിന്റെ പ്രശസ്തി അദ്ദേഹം അധികമായിട്ട് കാണിക്കുന്നില്ല. അതായത് ഇന്നത്തെ റഷ്യക്ക് അദ്ദേഹം ഒരു വിമതൻ തന്നെയാണല്ലേ? അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്തായാലും അത്തരത്തിലുള്ള വാർത്തകളൊന്നും, അതുകൊണ്ട് തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു രാജ്യത്ത് ഇത്രയും വർഷം അധികാരത്തിൽ ഇരുന്ന വ്യക്തിയാണ്, ഒരു പാർട്ടിയെ നയിച്ച വ്യക്തിയാണ്, ആ നിലയ്ക്കൊന്നും ഒരർത്ഥത്തിലും അവിടെ അദ്ദേഹത്തെ ഓർക്കുന്നില്ല അല്ലേ? ഒന്നുമില്ല, ഒന്നുമില്ല, ഒട്ടും തന്നെ ഇല്ല.
അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിച്ചാൽ എന്താണ് മനസ്സിലാക്കുന്നത്? അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തെ അദ്ദേഹം ശരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് നല്ല കാര്യമാണ്. പക്ഷെ അദ്ദേഹം വിചാരിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം നന്നായിരുന്നു, ഈ രാജ്യത്തെ ഒന്ന് റിഫോം ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതിന്റെ ആഫ്റ്റർ എഫക്ട്സും അത് കാൽക്കുലേറ്റ് ചെയ്തിരുന്നില്ല എന്നാണ് ഒരു ഒരു വിശ്വാസം. അദ്ദേഹം അതിനെ ശരിക്കും ആ പ്രോസസ്സ് കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. ഈ പെരിസ്ത്രോയ്ക്ക എന്നും ഗ്ലാസ് നസ്റ്റം എന്ന് പറയുന്ന ഈ പരിവർത്തന ഇത് ക്രിയകൾ നടക്കുമ്പോൾ അതിന്റെ അതിനെ കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അത് പെട്ടെന്ന് ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴുകയായിരുന്നു. അതിന്റെ എല്ലാം അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ, ഒരു പാളിച്ച വന്നപ്പോൾ ഈ കുറ്റം എല്ലാം അദ്ദേഹത്തിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചു എന്നാണ് എൻ്റെ ഒരു ധാരണ. അല്ലാതെ അദ്ദേഹം ശരിക്കും ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും വളരെ നന്നായിരുന്നു, ഈ രാജ്യത്തെ നന്നാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലക്ഷ്യം. രാജ്യക്കാർക്ക് ഫ്രീഡം കൊടുക്കുക എല്ലാം അദ്ദേഹം ആ ഉദ്ദേശങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. പക്ഷെ അദ്ദേഹം ഉപയോഗിച്ച മെത്തേഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ അത് ശരിയായിരുന്നില്ല എന്നാണ് ഇവിടുത്തെ പല വിദഗ്ധന്മാരും പറയുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ദത്തൻ നായർ മോസ്കോയിൽ നിന്നും ഞങ്ങളോട് പ്രതികരിച്ചതിന്. സോവിയറ്റ് യൂണിയൻ്റെ അവസാന പ്രസിഡന്റായ മിഖായൽ ഗോർബച്ചേവ് വിടവാങ്ങിയിരിക്കുന്നു, അന്ത്യം മോസ്കോയിലായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചാണ് അനുസ്മരിച്ചത്.